ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് നിയമാവർത്തനം ഇരുപത്തഞ്ചാം അധ്യായത്തിലെ കുറേ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും പഠിക്കാൻ ശ്രമിക്കാം ലോഗോസ്കിസിന് വരാൻ സാധ്യതയുള്ള കുറേ ചോദ്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യത്തെ ചോദ്യം ചോദ്യം ഒന്ന് രണ്ട് പേർ തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ അവർ ആരെയാണ് സമീപിക്കേണ്ടത് ചോദ്യം ഒരിക്കൽ കൂടി രണ്ട് പേർ തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ അവർ ആരെയാണ് സമീപിക്കേണ്ടത് ഉത്തരം ന്യായാസനത്തെ ഉത്തരം ന്യായാസനത്തെ ഈ ചോദ്യം വേറെയൊരു തരത്തിലും ചോദിക്കാവുന്നതാണ് ചോദ്യം രണ്ട് പേർ എപ്പോഴാണ് ന്യായാസനത്തെ സമീപിക്കേണ്ടത് ചോദ്യം ഒരിക്കൽ കൂടി രണ്ട് പേർ എപ്പോഴാണ് ന്യായാസനത്തെ സമീപിക്കേണ്ടത് ഉത്തരം തർക്കമുണ്ടാകുമ്പോൾ ഉത്തരം തർക്കമുണ്ടാകുമ്പോൾ അടുത്ത ചോദ്യം രണ്ടു പേർ തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ ന്യായാധിപന്മാർ ആരെയാണ് വെറുതെ വിടേണ്ടത് ചോദ്യം ഒരിക്കൽ കൂടി രണ്ട് പേർ തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ ന്യായാധിപന്മാർ ആരെയാണ് വെറുതെ വിടേണ്ടത് ഉത്തരം നിരപരാധന ഉത്തരം നിരപരാധന അടുത്ത ചോദ്യം രണ്ട് പേർ തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ കുറ്റക്കാരനെ എന്താണ് ചെയ്യേണ്ടത് ചോദ്യം ഒരിക്കൽ കൂടി പേർ തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ കുറ്റക്കാരനെ എന്താണ് ചെയ്യേണ്ടത് ഉത്തരം ശിക്ഷ വിധിക്കണം ഉത്തരം ശിക്ഷ വിധിക്കണം അടുത്ത ചോദ്യം രണ്ട് പേർ തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ നിരപരാധനെ വെറുതെ വിടുകയും കുറ്റക്കാരന് ശിക്ഷ വിധിക്കുകയും ചെയ്യേണ്ടത് ആരാണ് ചോദ്യം ഒരിക്കൽ കൂടി രണ്ടു പേർ തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ നിരപരാധന വെറുതെ വിടുകയും കുറ്റക്കാരന് ശിക്ഷ വിധിക്കുകയും ചെയ്യേണ്ടത് ആരാണ് ഉത്തരം ന്യായാധിപന്മാർ ഉത്തരം ന്യായാധിപന്മാർ അടുത്ത ചോദ്യം കുറ്റക്കാരൻ പ്രഹരത്തിന് വിധിക്കപ്പെട്ടാൽ ന്യായാധിപൻ അവനെ എന്താണ് ചെയ്യേണ്ടത് ചോദ്യം ഒരിക്കൽ കൂടി കുറ്റക്കാരൻ പ്രഹരത്തിന് വിധിക്കപ്പെട്ടാൽ ന്യായാധിപൻ അവനെ എന്താണ് ചെയ്യേണ്ടത് ഉത്തരം അവനെ തൻ്റെ സാന്നിധ്യത്തിൽ നിലത്ത് കിടത്തി അടിപ്പിക്കണം ഉത്തരം അവനെ തൻ്റെ സാന്നിധ്യത്തിൽ കിടത്തി അടിപ്പിക്കണം അടുത്ത ചോദ്യം പൂരിപ്പിക്കുക ഡാഷ് പ്രഹരത്തിന് വിധിക്കപ്പെട്ടാൽ ഡാഷ് അവനെ തൻ്റെ സാന്നിധ്യത്തിൽ നിലത്ത് കിടത്തി അടിപ്പിക്കണം ചോദ്യം ഒരിക്കൽ കൂടി ഡാഷ് പ്രഹരത്തിന് വിധിക്കപ്പെട്ടാൽ ഡാഷ് അവനെ തൻ്റെ സാന്നിധ്യത്തിൽ കിടത്തി അടിപ്പിക്കണം ഉത്തരം ഒന്നാമത്തെ ഉത്തരം കുറ്റക്കാരൻ രണ്ടാമത്തത് ന്യായാധിപൻ ഒന്നാമത്തെ ഉത്തരം കുറ്റക്കാരൻ രണ്ടാമത്തെ ന്യായാധിപൻ കുറ്റകാരം പ്രകാരത്തിന് വധി വിധിക്കപ്പെട്ടാൽ ന്യായാധിപൻ അവനെ തൻ്റെ സാന്നിധ്യത്തിൽ നിലത്ത് കിടത്തി അടിപ്പിക്കണം എന്നാണ് ആ വാക്യം അടുത്ത ചോദ്യം എന്തനുസരിച്ചായിരിക്കണം അടിയുടെ എണ്ണം തീരുമാനിക്കുന്നത് ചോദ്യം ഒരിക്കൽ കൂടി എന്തനുസരിച്ചായിരിക്കണം അടിയുടെ എണ്ണം തീരുമാനിക്കുന്നത് ഉത്തരം കുറ്റത്തിൻ്റെ ഗൗരവമനുസരിച്ച് ഉത്തരം കുറ്റത്തിൻ്റെ ഗൗരവം അനുസരിച്ച് അടുത്ത ചോദ്യം പൂരിപ്പിക്കുക കുറ്റത്തിൻ്റെ ഗൗരവമനുസരിച്ചായിരിക്കണം ഡാഷ് ചോദ്യം ഒരിക്കൽ കൂടി കുറ്റത്തിൻ്റെ ഗൗരവമനുസരിച്ചായിരിക്കണം ഡാഷ് ഉത്തരം അടിയുടെ എണ്ണം ഉത്തരം അടിയുടെ എണ്ണം അടുത്ത ചോദ്യം നിയമാവർത്തനം ഇരുപത്തഞ്ച് മൂന്നിൽ എന്തിനെപ്പറ്റിയാണ് നാൽപ്പതിൽ കവിയരുത് എന്ന് പറയുന്നത് ചോദ്യം ഒരിക്കൽ കൂടി നിയമാവർത്തനം ഇരുപത്തഞ്ച് മൂന്നിൽ എന്തിനെപ്പറ്റിയാണ് നാൽപ്പതിൽ കവിയരുത് എന്ന് പറയുന്നത് ഉത്തരം ചാട്ടയടി ഉത്തരം ചാട്ടയടി ചാട്ടയടിയെപ്പറ്റിയാണ് നാൽപ്പതിൽ കവിയരുത് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം നിയമാവർത്തനം ഇരുപത്തഞ്ചിൽ നീ നിൻ്റെ സഹോദരനെ പരസ്യമായി നിന്ദിക്കുകയായിരിക്കും ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴാണ് ചോദ്യം ഒരിക്കൽ കൂടി നിയമാവർത്തനം ഇരുപത്തഞ്ചേ മൂന്നിൽ നീ നിൻ്റെ സഹോദരനെ പരസ്യമായി നിന്ദിക്കുകയായിരിക്കും ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴാണ് ഉത്തരം ചാട്ടയടി നാൽപ്പതിൽ ഏറെ ആയാൽ ഉത്തരം ചാട്ടയടി നാൽപ്പതിൽ ഏറെ ആയാൽ അടുത്ത ചോദ്യം എന്തിൻ്റെയാണ് വാ കെട്ടരുതാത്തത് ചോദ്യം ഒരിക്കൽ കൂടി എന്തിൻ്റെയാണ് വാ കെട്ടരുതാത്തത് ഉത്തരം മെതിക്കുന്ന കാളയുടെ ഉത്തരം മെതിക്കുന്ന കാളയുടെ അടുത്ത ചോദ്യം പൂരിപ്പിക്കുക മെതിക്കുന്ന കാളയുടെ ഡാഷ് കെട്ടരുത് ചോദ്യം ഒരിക്കൽ കൂടി മെതിക്കുന്ന കാളയുടെ ഡാഷ് കെട്ടരുത് ഉത്തരം വാ കെട്ടരുത് ഉത്തരം വാ മെതിക്കുന്ന കാളയുടെ വാ ക എട്ടരുതെന്നാണ് ഉത്തരം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക വീണ്ടും കുറേ നല്ല ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നമുക്ക് കാണാം നിയമാവർത്തന ഇരുപത്തഞ്ചാം അധ്യായത്തിലെ അടുത്ത ഭാഗത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നമുക്ക് വീണ്ടും കാണുന്നതുവരെ ചെറിയ ബ്രേക്ക് എല്ലാവർക്കും നന്ദി